പാളിയും താണ്ടി ഇവിടെ ചൂണ്ടൊക്കെ സെറ്റ് ആക്കിയിരിക്കാണ് കേട്ടോ. കണ്ടോ ഇത് എന്തിന്റെ കമ്പാളിയാ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാത്രാണല്ലോ ഉള്ളു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നു? രണ്ട് മദ്യവർത്ത നിങ്ങള് ഉണക്കാനിട്ടിട്ടുണ്ട്. രണ്ടുപേരും കിടക്ക നോക്ക്, അപ്പന്റെ അതേപോലെ തന്നെ കേട്ടോ കൊച്ചും കിടക്കുന്നേ. കമന്നേ കിടന്നുറങ്ങുള്ളൂ. അതേപോലെ തന്നെ കുഞ്ഞു എങ്ങനെ മറച്ചിട്ടിട്ടുണ്ടെങ്കിലും കമന്ന് കിടക്കുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഇറുക്കി പിടിച്ചാളെ ഞാൻ കിടക്കുന്ന സമയത്ത് കേട്ടോ. ഞാൻ ഇപ്പൊ എണീച്ചപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞു കമന്ന് കിടന്നു കേട്ടോ. കമന്ന് കിടക്കുന്ന ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് പറയും, പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ കൂട്ടുകാരെ, അവള് കമന്നേ കിടക്കുള്ളൂ, കമന്ന് തന്നെ കിടന്നോളൂ. ആദ്യം കമല് അവള് നേരെ ഇങ്ങനെ എണീക്കാണ് നോക്കുന്നെ, കാലും പൊക്കി കൈയും പൊക്കി തലേ പൊക്കും. കാപ്പി കുടിക്കാൻ വരുന്ന ഒരാള്, കുതിരയൊക്കെ ഉണ്ടാക്കൂലേ, കുതിര കുതിര ഉണ്ടാക്കൂലേടാ. ഇന്നലെയൊക്കെ കണ്ടില്ലേ മൊത്തം പിടിച്ചു നിക്കുവായിരുന്നു കേട്ടോ. മമ്മീനെ കിടത്തു വന്നിട്ട് മമ്മീനെ പിടിച്ചു നിക്കും. ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അപ്പ മോളെ ഉറക്കട്ടെ എന്ന് പറഞ്ഞു പോന്നു കേട്ടോ. കാണിച്ചുതരാവേ ഇപ്പൊ രണ്ടുപേരെയും. രണ്ടുപേരും ഉറങ്ങിട്ടോ. കുഞ്ഞാ എടാ ഇച്ചേ, നല്ല ഉറക്കായിട്ടോ കുഞ്ഞു, നല്ല ഉറക്ക. അവനും അതെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. രണ്ടുപേരും ഉറങ്ങിക്കോട്ടെ. നമ്മുടെ ഡൂഡുവിന്റെ പരിപാടി കാണിച്ചോ. ഡാഡാ എന്താ കാണിക്കൂ ഡൂഡു, ഇങ്ങോട്ട് കാണിച്ച കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക്, നോക്കണ കൂട്ടുകാരെ. ആ എന്താ സാധനം അത്? ഇത് ആ മണ്ണിര. മണ്ണിര പൊക്കി കാണിക്ക്. അടിപൊളി അത് അനങ്ങുന്നുണ്ട് കേട്ടോ. മണ്ണിൽ മൂടിയിട അതിനെ. ഇത് കേടി പോണ ചെറുക്കന് ഒരു പേടിയില്ല കേട്ടോ. എടാ മണ്ണുകൊണ്ട് മൂടിയിട അതിനെ. അപ്പൊ നമ്മള് അടുത്ത പരിപാടി എന്താ അളിയാ? ചുമ്മാ ചൂണ്ടിടാൻ പോട്ടോ, ഇവിടെ അടുത്ത് തന്നെയാ കേട്ടോ. അളിയ ഇപ്പൊ കോലെടുക്കാൻ പോകുന്നുണ്ട്. ഇതെന്തിനാ? ഇതിലാണോ മറ്റേ ചൂണ്ട കൊളുത്തിടുന്നത്? അപ്പൊ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മമ്മീ ചേട്ടേ പപ്പ പപ്പ കാലിയാക്കിട്ടോ, ഗുഡ് ബോയ്. ഡൂഡുകളെ പറഞ്ഞാനെ അവനവിടെ മണ്ണിരേനെ പൊക്കി നടപ്പുണ്ട്. ചൂച്ചിയായി ചുച്ചി എരിഞ്ഞിരിക്കും കേട്ടോ. ഏ ചേച്ചി മേക്കപ്പ് ഇടാണ്ട് ക്യാമറന്റെ മുന്നിൽ ഞാൻ നോക്കില്ല. മമ്മി ആ എല്ലാ മമ്മിമാരും വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എറണാകുളത്തെ മമ്മി വയനാട് മമ്മി എന്നാട്ടോ പേരിട്ടേക്കുന്നേ. അപ്പൊ നമ്മുടെ ഡുണ്ടനുണ്ട് ഇവിടെ. ഇതിവിടെ അഞ്ചു ചേച്ചിന്റെ കല്യാണത്തിന് ഉള്ളത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഫാമിലി ഫോട്ടോ കൂട്ടുകാരെ, ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മുടെ മമ്മി പപ്പ, അളിയൻ്റെ പപ്പയാണിത്. മമ്മി ഇതാണ് ഏറ്റവും മൂത്ത ചേട്ടായി. ഇത് നടുക്കത്തെ ചേട്ടായി നമ്മുടെ അളിയൻ. ഇത് അളിയൻ നമ്മുടെ അളിയനാട്ടത്. അപ്പം ഇത് അഞ്ചു ചേച്ചി, ഇത് അഞ്ചു ചേച്ചിയും
ജിനീഷേട്ടയും ചിത്തൂട്ടിയും, ഇത് അഞ്ചു ചേച്ചിയും ജിനീഷേട്ടയും, അത് അളിയനും കുഞ്ഞേച്ചിയും, ഇനി ഇതിൻ്റെ കൂടെ ജോബിച്ചേട്ടൻ്റെയും ആഷ്ലി ചേച്ചിൻ്റെയും കൂടെ ഫോട്ടോയിൻ്റെ കുറവുണ്ട് അല്ലേ. ഇവിടെ സ്റ്റോറി പറയാണ് കൂട്ടുകാരെ, ചേച്ചിനാണോ പറയുന്നത്? ചേച്ചി വായില് കുമ്പളൊന്നി പോവാ. ഇവര് യു കെ പോയി കഴിഞ്ഞപ്പോ ഡൂളും വിട്ടത്ത് കളിക്കണം, ഞാനും മമ്മി കേട്ടോ. അപ്പൊ ആ അവര് പോയിട്ട് അവർക്ക് സുഖാണോ? കൊച്ചിനെ അവര് കുഞ്ഞും സാമും ഇവിടെ നിർത്തിയിട്ടാല്ലേ പോയേ, കുഞ്ഞിന്റെ കൊച്ചാല്. അപ്പൊ മമ്മി ഞാൻ പറഞ്ഞു, മൂത്ത മോക്ക് കൊച്ചൊന്നും ആയില്ലേന്ന് എന്നോട് ചോദിക്കുവാ. എനിക്ക് കൊച്ചൊന്നും ആയില്ലേ, പൊന്നോന്റെ കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ടല്ലേ. മമ്മി ഞാൻ ഇവിടെ നിർത്തിയിട്ടാ പോയേ. ഞാൻ ഇതപ്പൊ സംഭവിച്ചെന്ന്. അതേപോലെ അപ്പ ഇവരെന്താ പറയുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൂഡു എന്റെ മോനാന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പൊ അവളെ പോലെ തന്നെ ഉണ്ട് കൊച്ചിനെ കാണാൻ. ഡൂഡു എന്താ കൊച്ചിനെ കൊണ്ടുപോവാന്ന് വന്നിട്ട് അപ്പൊ ഡൂഡു എടുത്ത നൊന്നു പോയി. ഡൂഡുവിനെ കൊണ്ടുപോയില്ല അന്ന്, നൊന്നു അല്ല അന്ന് അമ്മ തന്നെയായിരുന്നു. അമ്മ നൊന്നു. അതേപോലെ അപ്പ മരിച്ച ദിവസവും ആരോ നാട്ടിൽ നിന്ന് വന്നേരെ പപ്പേനോട് ചോദിച്ചേ, ആ ഇത് സാമിന്റെ കൊച്ചാലേ, സുസ്മിക്ക് കൊച്ചൊന്നും ആയില്ല അല്ലേ. എന്താമേ ഇതിപ്പോ ആരെയോ ഉറക്കി കിടത്തിയേ? അപ്പേനെ ഉറക്കിയോ പൊന്നെ? അന്ന അന്നുണ്ടാവുമ്പ എനിച്ചു വാ. ബാധ്യത്തക്കര് കുട്ടി, ഇനി ഇന്നത്തെ എനിച്ചു വാതി. ആരെയാടാ ഉറക്കി കിടത്തിയെ? അതാ അളിയന്റെ കംപ്ലൈന്റ്. കണ്ടോ ഈ ഒരു പെട്ടി കണ്ട കൂട്ടുകാര്, ഇത് നിറയെ ചൂണ്ടയാട്ടോ. അളിയന്റെ ചൂണ്ട ശേഖരണമാണ് അതിന് നക്ഷത്രമാണ് ചൂണ്ട പിടിക്കുന്നത്. എന്തുകൊണ്ട് വീഡിയോ വരുന്നില്ല? എന്തുകൊണ്ട് ബിസിയാട്ടോ? ഞങ്ങൾ വന്നതിന്റെ ബിസിയാണ് കുഞ്ഞേച്ചി കേട്ടോ. ഒരു നേരം ഇരിക്കാൻ സമയം കേട്ടോ. ക്യാമറ വരുമ്പോ ഓടുന്നു. എനിക്ക് കാലത്ത് പരിപാടി അത് പറ്റില്ല. പറയൂ കൂട്ടുകാരി, എന്താണ് പൗളിസിൽ വീഡിയോ? പൗളിസിൽ വീഡിയോ അല്ല കൂട്ടുകാരെ, വന്നിട്ട് പണിത്തിരക്കും പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നേർച്ചേന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ ഇത്രയും തിരക്കായിപ്പോയത്. കൊറേ ആൾക്കാര് വന്നു. നാലു മണിക്ക് കോഴി കൂവി പാടിയൊക്കെ കൊന്നില്ലേ? നാലു മണിക്കും മൂന്നുമണിക്കും ഇറങ്ങ, ഒട്ടും ഉറക്കം ഇല്ല. അതുകൊണ്ടാട്ടെ എനിക്ക് എഡിറ്റ് ചെയ്യാനും കൂടെ എല്ലാ വീഡിയോസും ഞാൻ വീഡിയോസ് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എത്തി ഞങ്ങളെ ഒരു സമയം വേണ്ടേ നിങ്ങളുടെ അടുത്തേക്ക് പ്രസന്റ് ചെയ്യും. ഭംഗിയാണെങ്കിലും എനിക്കറിയാവുന്ന രീതിയില് നല്ലപോലെ എഡിറ്റ് ചെയ്ത് അതിന്റെ പ്രൊഡക്റ്റ് വന്നിരിക്കും, ഔട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ വീഡിയോ ഇട്ടിരിക്കും. സത്യം സത്യം എന്റെ പാത്രമാണ്. ഇവിടെ വന്നിട്ടുള്ള ശേഷം കൂടുതൽ ഇവരുടെ ചാനലായിക്കോട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊന്നും വീഡിയോ അങ്ങനെ, അതെ ഞങ്ങൾ പോയി കഴിയുമ്പോ ഇവിടുത്തെ ഹോം ടൂറും കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും കുഞ്ഞേച്ചി പറയുന്നതായിരിക്കും കേട്ടോ. വേണമെങ്കിൽ കുഞ്ഞേച്ചിക്ക് ഇഷ്ടമുണ്ട്.
ഇവിടെ കൊറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ കൊറേ കാണിച്ചു തരാം. അവിടുത്തെ വീട് പോലും ഞാൻ ഹോം ടൂർ എടുത്തിട്ടില്ല. അപ്പൊ കൂട്ടുകാര്, നമ്മുടെ പപ്പയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പപ്പന്റെ പറമ്പില് ഒരു പുല്ലു പോലും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ പപ്പ കാട് നോക്കി, പക്ഷേ പറമ്പ് നോക്കിക്കൊണ്ട് നടക്കുന്നതായിരുന്നു. പക്ഷെ പപ്പയ്ക്ക് ഇപ്പൊ കളിക്കാൻ പറ്റാണ്ടായില്ലേ, അപ്പം അത് കാരണം കാടൊക്കെ ഉണ്ട്. പക്ഷെ പപ്പേന്റെ കൃഷിയിടം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഈ വലിയ മരം കണ്ടോ, ഇതാണ് നമ്മുടെ റംബൂട്ടാന്റെ മരം കേട്ടോ. ഇവിടെ റംബൂട്ടാൻ ഉണ്ട്, മാങ്ങയുണ്ട്, ബിലിമ്പി ഉണ്ട്, രണ്ട് കോഴിക്കൂടുണ്ട്. ഇതെന്തായിരുന്നു മമ്മി? ആ മാങ്കോസ്റ്റിനുണ്ട്. ഇത് ആപ്പിൾ ചാമ്പയ്ക്കല്ലേ? ആപ്പിൾ ചാമ്പയുണ്ട്. ആപ്പിൾ ചാമ്പ നിറയെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണിച്ചേരാ കണ്ടോ, ഇവിടെ നിലത്ത് നല്ല കുങ്കുമപ്പൂവിൻ്റെ പോലെ വീണ് നടക്കുന്നുണ്ടോ ആ പൂവിൻ്റെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളി കേട്ടോ. നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്, കിളികളും എല്ലാം വന്ന് തിന്നുന്നുണ്ട് കേട്ടോ. നിറയെ ഫ്രൂട്ട്സ് കുറേ ഉണ്ട് കേട്ടോ വീട്ടിൽ. ആ പോവാ. പിന്നെ ഈ പറമ്പ് മൊത്തം ജാതിത്തോട്ടോ കൂട്ടുകാരെ. എന്തോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, നീ വാ. ആ ചെക്കന് കുടിക്കാനാ? നിനക്ക് കുടിക്കാൻ വെള്ളം വേണോടാ? എന്താ നിനക്ക് വേണ്ടാത്തേ? ആ കണ്ട് കണ്ട്, മണ്ണിരേനെ ഇവിടെ ഒളിപ്പിച്ചോട്ടെ ചെക്കൻ. അല്ല കൂട്ടുകാരെ, നമ്മൾ എവിടെയാ പോണേ കൂട്ടുകാരാ? എങ്ങോട്ട് പോണില്ല കൂട്ടുകാരെ. അട്ടയല്ല മണ്ണിര. എവിടെ പോയി? എന്താത്? ഇത് മണ്ണിര. മണ്ണിരയോ? മണ്ണിര. 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 അപ്പൊ അളിയൻ താണ്ടി ഇവിടെ ചൂണ്ടൊക്കെ സെറ്റ് കൊണ്ടിരിക്കാട്ടോ. കണ്ടോ, ഇത് എന്തിന്റെ കമ്പാളിയാ? പനക്കോല്. പനക്കോല്. അദ്ദേഹം പനക്കോലിലാട്ടോ ചൂണ്ട സെറ്റാക്കുന്നേ. കെട്ടൊക്കെ കെട്ടി അറ്റത്ത് കെട്ട് കെട്ടും. പൊന്നത് ആ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ശുദ്ധമായ കിണറ്റിൽ നിന്ന് നമുക്ക് വെള്ളം കോരി എടുക്കാം കേട്ടോ. മുക്കി എടുക്കലാ. അപ്പൊ പൊന്നുനാട് വെള്ളം കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പാട്ടോ. വേണ്ട, ഇവിടെ തുളയുണ്ട്. അപ്പൊ ഇവിടെ തന്നെ വെള്ളം വന്നോട്ടെ. കറക്റ്റ് ആയിട്ട് കൈ കഴുകണേ. ചൂട് കൈ കഴുകുന്നു. നീ മണ്ണിരേനെ ഒക്കെ തൊട്ടതാ. അതുകൊണ്ട് തന്നെ കഴിയണോ ചെക്കന്? എടാ മാറടാ, അല്ല മാറടിയല്ലേ ഇവള്. രണ്ടിനും വേണ്ട നോക്ക്. സാരല്ല സാരല്ല. സാരല്ല 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 സാരല്ല. നമുക്ക് ഞാൻ അടി കൊടുക്കാം കേട്ടോ. അപ്പൊ അടി കൊടുക്കട്ടെ. ഞങ്ങൊടുത്തോ. അമ്പടി കേമി ഇടിക്കട്ടോ നിന്ന്. പൊന്നോ, നീ അടി വാങ്ങോട്ടെ പൊന്നോ. പേടിച്ചിട്ട് ഓടിപ്പോയി പപ്പനെ കണ്ടിപ്പോ. ഒരു പേടിച്ചിട്ട് ഓടി. ഓടി ഓടിച്ചോടി എടുത്തിട്ടോ. കടുവയല്ലേ നീ? കടുവാട് കൂടോ? കടുവാട് കൂടു. അങ്ങനെ
കുഞ്ഞേച്ചിയും ഡൂഡും അതില് ഞാൻ ഇച്ചയും ബുള്ളറ്റില് ചൂണ്ടയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് വെയിലായതാണ്, കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുവന്നില്ല, മമ്മി വരുന്നില്ല, നാട്ടിലെ ചേച്ചിന്റെ കൂടെ ഇവിടെയാണ് കുഞ്ഞിപ്പെണ്ണുള്ള കേട്ടോ. അപ്പൊ കൂട്ടുകാർ ഇത് പഴയ ബുള്ളറ്റ് കേട്ടോ, 1982 നിന്നെക്കാട്ടും പ്രായമുണ്ട്. ആ പോരാ പോരാ. അപ്പൊ കുഞ്ഞിപ്പണ്ണ് രണ്ട് മമ്മിമാരുടെയും പപ്പേന്റെയും കൂടെ ഉണ്ട് കേട്ടോ. പോയിട്ട് വരാട്ടോമ്മ. അപ്പൊ ചൂണ്ട നമ്മുടെ കയ്യിലാട്ടോ ഉള്ളത്. ആ ഇനി അവിടെ എത്തിയിട്ട് കാണാട്ടോ കൂട്ടുകാരെ. എനിക്ക് ചൂണ്ട പിടിക്കുന്ന കാരണം വീഡിയോ എടുക്കൽ നടക്കില്ല. ഇവിടെ കൊടുത്തോ, ഇവിടെ ഉണ്ടോ? ചൂണ്ട കൊണ്ട് ഭാഗ്യത്തിന് ഇവിടെ വരെ എത്തി. ചൂണ്ടക്കുളത്തൊക്കെ ഉണ്ടോ ആവോ. ഇതാണ് കൂട്ടുകാർ, അപ്പൊ കുളം. ഇതിലാണ് നമ്മൾ ചൂണ്ടിടാൻ പോന്നേ. ഇതാണോ ചെറാട്ടെ? ചെറയും കുളം ഒന്നല്ലേ? ചെറയും കുളം ഒന്നല്ല, ചെറ വേറെ കുളം വേറെ. കൊറേ മീനുണ്ട് കേട്ടോ. നെറ്റിപ്പൊട്ടൻ നെറ്റിപ്പൊട്ടൻ നെറ്റിപ്പൊട്ടനും കുഞ്ഞുങ്ങളും പിടിക്കണ്ടേ? പൊരിച്ചു തന്നെ. അളിയൻ വന്നതും ചൂണ്ടിട്ടു കേട്ടോ കൂട്ടരെ. മീൻ കൊളുത്തിയും തോന്നുന്നു. ഓ നീ എന്താണ് ചൂണ്ടയും കൊണ്ട് പേരക്കാണോ പറിക്കുന്നേ? എന്റെ പൊന്നെ ഇപ്പനെയും കൊണ്ട് സീനാണല്ലോ. സാമ്പവിന്റെ ചൂണ്ട ആ പേരക്കേന്റെ മേലെ കുടുങ്ങിയിട്ട്, അതാണ് സാമ്പവിന്റെ മൂഡ് പോയെന്ന് പറയുന്നത്. ഞങ്ങള് വയനാട്ടിൽ പോവും. ഞങ്ങളെന്ത് കൂട്ടോ കൂട്ടരെ, ഇവനിവിടെ നിന്നോളും. ഇവനിവിടെ നിക്കലേ ഉണ്ടാവും ഓൾ ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മള് വേറെ സ്ഥലത്തേക്ക് പോകട്ടെ കൂട്ടുകാരെ. ഇവിടെ മീനില്ല എന്നാണ് അളിയന്റെ നിഗമനം. കേട്ടോ അവിടെ അളിയുണ്ട്, അങ്ങേറ്റ കുഞ്ഞുണ്ട് കണ്ടോ. പുന്നെ അവിടെ എന്തൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് കേട്ടോ. ഇവിടെ ഒരു പാറക്കുഴിയാണേ, നമുക്ക് കിട്ടും നോക്കാം എന്തേലും കിട്ടുമോ. അപ്പൊ ഫസ്റ്റ് ചൂണ്ട കേട്ടോ ഇട്ടിട്ടുണ്ട്. എത്രയാവോ നോക്കണേ. എടി എടി ഒച്ച ഉണ്ടാക്കല്ലേ മീൻ പോവും. അപ്പൊ ഞാൻ ആദ്യത്തെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടാ ഇത് കുഞ്ഞു മീനാന്ന് തോന്നുന്നു. അല്ല ചുട്ടിപ്പരലോ, എന്തോ ഒരു പരലോ, അതിനെ വെറുതെ വിടാട്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റ് മീനെ തന്നെ എനിക്ക് കിട്ടിട്ടോ. അവൻ എനിക്ക് ഫോണ് തന്നില്ല, അത് കാരണമാണ് എടുക്കാൻ പറ്റാത്ത കേട്ടോ. ഞാൻ എന്റെ മീൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ധാരാ പിടിച്ച മീന്. അടിപൊളി ഇതാണ് കൂട്ടുകാരെ എനിക്ക് കിട്ടിയ മീന്. ചെറുതാണേര് പോന, അത് വറുത്ത മീൻചാറും കൂട്ടി ചോറ് കൊടുക്കും. അല്ലേടാ ഡൂടാ എന്റെ ഡൂഡുവിനെ എടുത്തോ അത്. ഓ എന്റെ പൊന്നളിയ, വറുത്തിട്ട് മീൻകറി മീൻചാറ് വെക്കുന്ന പറഞ്ഞ കേട്ടില്ലേ. അതെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പേടിക്കണ. എന്തോ നീ പിടിച്ച് ഞെക്കിട്ടല്ലേ. അല്ല അവൻ പിടിച്ച് തിരിച്ചു ഓടിച്ചു. ചോര വന്നോ?
അളിയ മീനെ കിട്ടിയോ? അളിയ അപ്പൊ അവിടെ രണ്ട് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു അനാബസ് ഒരു മറ്റേ ഫിലോപ്പ് കിട്ടോ കണ്ടോ. ഇത് അനാബസ് മുള്ളാട്ടോ. കിടക്കണ പടക്കില് കണ്ടോ നീളം കൂടുതൽ. എന്റെ കൂട്ടുകാരെ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഇവരെ ഇടുന്നിട്ട് അടുത്ത് തന്നെ വന്നിട്ട് ഇട്ട് നോക്കട്ടെ. ഞാൻ എടുത്ത ചൂണ്ടക്കോലാണെങ്കിൽ ഒടുക്കത കാനോ. ഈ പച്ചക്കോലായിരുന്നേ. ഡൂഡോ അവിടെ നിക്കേ. ഞാനിത് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി എങ്ങനെ എടുക്കുവാടാ? ഇതൊന്ന് സൂമായി പോയോ? എവിടെ 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 ഞാൻ അങ്ങനെ കളയോ? ഇവിടാ അതെ, എനിക്കൊരു ചൂണ്ടക്കോല് തരുമോ? എന്നത് നീ പിടിക്കുന്നതിനെ എനിക്ക് എറിഞ്ഞെറിഞ്ഞു തരാന്നോ? പൊന്നു ഭയങ്കര ഫോക്കസ് ചെയ്ത് ചൂണ്ടിടലാട്ടോ. എന്റെ അമ്മ മൂന്നെണ്ണം ഇരിക്കുന്നുണ്ടോ? അമ്പ കിട്ടി കിട്ടി കിട്ടി. പൊന്നൂര് പറയില്ല, പൊന്നൂര് പറയില്ല. പീച്ചിക്കോ പീച്ചിക്കോ പീച്ചിക്കോ. നീ ഇങ്ങോട്ടേക്ക് എറിയേ. ആ കിട്ടിയാ? പൊന്നൂന് പിന്നെയും കിട്ടി കൂട്ടുകാരെ. എന്റെ മോനെ, എന്നാ നല്ല സ്ഥലം വന്ന് നോക്കി കൂട്ടരെ. ഒരു റബറും തോട്ടത്തിന്റെ ഇടയ്ക്ക് നല്ല ചട്ടി പൊളി കോറിട്ടോ. കിട്ടിയോ? അയ്യോ ചേച്ചി എടുക്കറിഞ്ഞത് മനപ്പൂർ എറിഞ്ഞ. ചെറുക്കാ എറിയുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് വേണം എറിയാൻ കേട്ടോ. എന്റെ ചെവി കല്ലുണ്ടോന്ന് എറിഞ്ഞേക്കറ. ഹലോ പിശാവ്, ഹലോ കൂട്ടാളി. ഇവിടെ കൂടെ കാണാട്ടോ കൂട്ടാളെ. ഇവിടെ ചെപ്പ മുമ്പുണ്ട്. പിടി ഒന്നാണോ? ഏ പിടിച്ചോ. ഹലോ കൂട്ടാളെ, ഇത് സ്വിമ്മിംഗ് ഇതാ. ഇതാണോ സ്വിമ്മിംഗ് പൂള്? ഇത് ചിറ ഇതാ. മീനെ പിടിച്ചാ ഇതാ. ഹലോ കൂട്ടുകാരൻ, ആ ഓട്ട് പോയിട്ടോ? ഇത് സിമ്പിളാണെന്നോട്ടോട്ടോ കൂട്ടുകാരെ. ഇത് സ്വിമ്മിംഗ് പൂൾ ആണെന്ന്. അല്ലയോ കിട്ടിയോ? അങ്ങനെ എന്റെ കൂട്ടുകാരൻ പൊന്നൂനാട്ടോ ഇന്ന് ചാകരേന്റെ ചാകരന്റെ അമ്മ. അയ്യോ തളർന്നു പോയി മീൻ പിടിച്ചു. മീൻ പിടിച്ച എന്റെ ദൈവമേ. വയനാട്ടിൽ നിങ്ങൾ വരണ്ടി ഒന്നീ ചെറിയെന്ന് മീൻ പിടിക്കാൻ. അയ്യടി നീ അതിനെ അങ്ങോട്ട് എടുത്താ മതി. കിട്ടിയോ? കൊറേ നേരമായിട്ട് പോയി നിക്കുന്നു. അയ്യോ ഇരുന്നിട്ടല്ലേ പിടിക്കുന്നു. അതേപോലെ ചെയ്ത് നോക്കും. അളിയന്റെ മുന്നിൽ
എന്നിട്ട് പറയണേ ഞങ്ങൾ രണ്ടിന്റെ കൂടി ക്രോസ് ആയിട്ടിടും, എന്നിട്ട് ഞാൻ പിടിക്കുന്നിടത്ത് നിന്ന് ആരും പിടിക്കരുത്. ഇനി അടുത്തത് കുഞ്ഞേച്ചിയാണ് കൂട്ടുകാരെ. നീ പൊക്കോ, നീ പോയിട്ട് ഇട്ടോ, നീ പോയിട്ട് ഇട്ടോ, ഇനി നീ പോയിട്ട് ഇട്ടോ. കുഞ്ഞേച്ചോണ്ട് വേണോ? അവനത് കൊടുത്തു നോക്ക്, ഞാൻ വിഷമം വരണ്ട. അങ്ങനെ എല്ലാവരും വളരെ മനോഹരമായി ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് ജയിച്ച് തോറ്റ് ഒക്കെ എല്ലാരും പിന്മാറി വന്നിരിക്കുന്നു. കിട്ടിയത് കളഞ്ഞു അതിലും ഞങ്ങളെ പിടിച്ചതിന്റെ അത്രയും വലിപ്പത്തില് കിട്ടി. എന്നിട്ട് ടീച്ചറെ അതിനെക്കാട്ടിലും വലുത് വേണം നിക്കുന്നു. അത് അഹങ്കാരം കൊണ്ട് കിട്ടിയാ ഞാനിതിലെത്തിണ്ടല്ലോ. ചുണ്ട കൊണ്ട് വരുന്നവൻ പെരുമ്പാവ് ദേശത്തെ വമ്പനാണിവൻ, ചൂണ്ട വമ്പനാണിവൻ. കുറച്ച് ദിവസമായിട്ട് എല്ലാരും നല്ല പണിയായിരുന്നു കേട്ടോ വീട്ടില്. നേർച്ചേന്റെ തിരക്കും കാര്യങ്ങളും പണിത്തിരക്കൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണമൊന്നും മാറിയില്ല. എല്ലാം എവിടെ ഇരുന്നിട്ട് വായിക്കോട്ടെ വിടാം, ചൂണ്ട ഇട്ടോണ്ടിരിക്കണേ നമുക്ക് അത്ര ക്ഷീണമില്ല. ഞങ്ങൾ ഇങ്ങനെ കരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അമ്മയും അടുത്ത്. എന്തായാലും പോട്ടെ, കുറേ നേരം വൈകിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിപ്പെണ്ണ കരയിക്കാൻ പാടില്ല, അവൾ പെണ്ണ് കരയുന്നതിന് മുന്നേ നമുക്ക് പോകണം. ഇപ്പൊ ഞങ്ങളെല്ലാരും വണ്ടി കയറി കേട്ടോ. ചൂണ്ടക്കോല് പിടിച്ച് പൊന്നൂന് നല്ല കനമുണ്ട് കേട്ടോ, പച്ചക്കോലായതുകൊണ്ട്. അപ്പൊ അവര് വേണ്ടേ കുടുകുടു വണ്ടി കയറിയിട്ട് പോകണ്ട ചേട്ടൻ തന്നെ. അപ്പച്ചി പോന് എന്റെ ഒക്കെ ആയിരുന്നു ഇട്ടുണ്ടായാലോ. എവിടെ പോയിട്ടായിരുന്നു നിങ്ങൾ എല്ലാരും ഇവിടെ മീൻ പിക്കാഞ്ഞോ? അഞ്ചി മീൻ എവിടെ? അമ്മ മീനെ പിടിക്കാൻ നോക്കിട്ട് അമ്മയ്ക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല. അപ്പൊ കൊറേ മീനെ പിടിച്ചു കഷ്ടപ്പെട്ട്. ഒരു ഓട്ടക്കെ ഇട്ട് നോക്കുന്നേ, ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നോക്കുന്നു. കഴിവിനോട് അങ്ങനെ പറഞ്ഞാൽ മതി. അവക്ക് ഒരു പ്രായമാകുമ്പോ അവക്കും എല്ലാം മനസ്സിലാകും. വീട്ടിൽ അറിയാറില്ല. സന്തോഷ കേട്ടോ. അയ്യോ അവിടെ പോയതാ മുന്നേ കണ്ടില്ല അമ്മ മോള്. ചമ്പുരാണി സന്തോഷായി പോയോ മീനെ കണ്ടപ്പോ? അയ്യോടാ മീനെ കണ്ടപ്പോ സന്തോഷായി പോയോ ഒന്ന്? അപ്പൊ ഓടി പിടിച്ച മീനെ ഒക്കെ കേട്ടോ. എല്ലാത്തും ചെയ്യാനുണ്ടോ? എന്റെ മോനെ ഇത്ര ആയിട്ടോ ഞാൻ പിടിച്ചത് മാത്രം ചേർത്തു. ഞാനപ്പോ ഐസ്ക്രീം കഴിക്കാനും കൂട്ടുകാരെ നമ്മള് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പം ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പോവാണ്. ഫോൺ എടുക്കാൻ പറഞ്ഞ ഫോൺ വണ്ടി വെച്ചിട്ട് നമ്മൾ എല്ലാരും കൂടെ പോയത് കേട്ടോ. ഇതേ സമയണ്ടോ? അളിയനെയും കുഞ്ഞാച്ചിന്റെയും കല്യാണം കഴിഞ്ഞ കല്യാണം പോവാ.